और सलमा। आर्ट क्लब उद्घाटन किया नदिया श्री दिनेश बास्टिन। कॉलेज प्रिंसिपल डॉक्टर एकम चांदी, प्रोफेसर अनिल मैथ्यूज, डॉक्टर स्टाफ अटेस्ट डॉक्टर भक्ति सैन अनुकुम अनुकुरियन, प्रोफेसर दीपू जोसफ, स्वागत आशंस जनरल सेक्रेटरी श्री बी के प्रसून, मध्य अध्यापक के बच्चा विद्यार्थी विद्यार्थिनी ഞാൻ ഇതിനു മുമ്പ് ആർട്സ് ക്ലബ് കോളേജിൽ ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്തത് വളരെ പണ്ടാണ്, 1974-ലാണെന്നാണ് തോന്നുന്നത്. കൊല്ലം വെസ്റ്റ് കോളേജിൽ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല ചെറുപ്പക്കാരെ യൂണിയൻ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഒരു സിനിമ എടുത്തിട്ടുള്ളായിരുന്നു സ്വയംവരം. ആ സിനിമയുടെ പേരിലാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം സ്വയംവരം ദേശീയ അവാർഡുകളൊക്കെ കിട്ടി, അങ്ങനൊരു സമയത്ത് നല്ല പ്രശസ്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. ചെന്നപ്പോൾ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ആരാണ്? സാക്ഷാൽ വി എം എസ് നമ്പൂതിരിപ്പാട്. അങ്ങനെ ഒരേ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം ഞാൻ പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഒക്കെ കാണുന്ന ഒരു പേര് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. എൻ്റെ മനസ്സിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വത്തിലെ ഒരോട് പറയാണ് അദ്ദേഹം. ശരിക്കും ഇവിടെ വരാതെ തന്നെ എൻ്റെ ഒരു കൂടിയാണ് സ്പീച്ച് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിലെ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ അടൂർ ഗോപാലൻ സാറിൻ്റെ കൂടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഇവിടെ ഞാൻ നിൽക്കുകയാണ്. നല്ലൊരു കൈ എഴുതിയല്ലോ. ഈ കൈ എഴുതിയത് ഈ കൈ എഴുതിയാണ് എന്നെ പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രചോദനം. ഞാനൊരു കൊച്ചിയിലാണ്, കൊച്ചി അങ്ങാട്ടിക്കാണ്. ഞാൻ അവരല്ല, നിങ്ങളാണ്, നിങ്ങൾക്കൊല്ല മനസ്സിലായ അതാണ് കൊച്ചി ഭാഷ. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് കലാരംഗത്തുണ്ട്. എന്നാൽ കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് മലയാള സിനിമയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ ഇന്ത്യ മേടിക്കുന്ന ആളും ഗുണ്ടാണ്. ഗുണ്ടയാണ് കൂടുതൽ അഭിനയിച്ചിരുന്നത്. എല്ലാ നായികമാരും ഞാൻ ഓടിച്ചിട്ടുണ്ട്. 80 പടങ്ങൾ 12 വർഷക്കാലം കൊണ്ട് ഞാൻ അഭിനയിച്ചു. ഞാൻ പടമൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്ക് ലൈവിൽ പറയാനായിട്ട് നല്ല കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് ദാരിദ്ര്യം പറയാനുള്ള ലൈഫിൽ ഉണ്ടായിരുന്ന കൂടുതലും നല്ല കാലങ്ങളല്ല. ദാരിദ്ര്യമായിട്ടുള്ള ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് ദാരിദ്ര്യമാണ് എൻ്റെ സത്യങ്ങളാണ് എനിക്ക് മറ്റുള്ളവർ പറയാൻ പറ്റുള്ളത്. കാരണം എനിക്ക് ഈ തറവാട്ടിലും ഞാൻ ചെറിയ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വലിയ ഇതാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ സാഹചര്യങ്ങൾ ദാരിദ്ര്യമുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫ് ഓർക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നതും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 80 പടങ്ങൾ അഭിനയിച്ചു. ആ സമയത്ത് 12 വർഷക്കാലം അഭിനയിച്ചു. അപ്പോഴൊക്കെ എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാർക്കും മാത്രമേ ചെറിയൊരു കലാകാരനാണ്. ശരിക്കും യൂത്തിനോ പോലും കേരളത്തിലെ ഒരുപാട് യൂത്തുകളുണ്ടെങ്കിലും എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാർക്കും മാത്രമേ ആവുന്ന 80 പടത്തിൽ അഭിനയിച്ചിട്ടും അറിയാമല്ലാത്തൊരു നാടാണ്. പക്ഷേ ഓരോ സിനിമ ചെയ്യുമ്പോഴും എൻ്റെ നാട്ടുകാരെ എൻ്റെ വീട്ടുകാരെ എൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾ ഞാൻ ടൈൽസിൻ്റെ മണിയാണെന്നെന്താണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. സിനിമയുടെ ഒരു പ്രൊഫഷൻ
അപ്പോ ഞാൻ കത്തശ്ശേരി പറയുകയും ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കും, നടന്നു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ തിരിച്ചു കളിയാക്കാറുണ്ടല്ലേ. എന്റെ ലൈഫിൽ ഒരു മാസം നടന്നു. കേരളത്തിലെ എല്ലാവർക്കും ഫസ്റ്റ് സ്റ്റാർ എന്ന് കിട്ടി മേടിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു സ്റ്റാർ എന്ന് കിട്ടി മേടിച്ചു. ചെറിയ മാറ്റങ്ങൾ തുടങ്ങി. വിജയസാറിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ കൂടെ ഈ കൂട്ടുണ്ടാകും. അതുകൊണ്ട് വിജയസാറിന് ഇഷ്ടമുള്ളതാണ്. വിജയസാറിന്റെ പടത്തിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ യൂത്ത് കേരളത്തിൽ യൂത്ത് കുറച്ച് പേരെല്ലാം എന്നെ അറിയാൻ തുടങ്ങി. കേരളത്തിൽ വിജയ ഫാൻസ് എന്നെ ചെറിയ പരിപാടികളൊക്കെ വിളിക്കാൻ തുടങ്ങി. തിരിയെന്നുള്ള റിലീസാകാൻ മുമ്പ് 10-80 പടങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഇത്തരം പരിപാടികൾ ഉത്സവപ്പുറമ്പിലും പള്ളിപ്പുറമ്പിലൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേരീഷ് ഹാളിലൊക്കെ നടക്കുന്നത് ഞാൻ കാണാൻ പോകുന്ന ഒരാളാണ്. ഏറ്റവും ഭംഗിക്കുന്ന ഒരാളുണ്ടാവണം, അത് നമുക്ക് കൈവിട്ടോ. ഏറ്റവും ഭംഗിക്കുന്ന അതും അതുപോലെ നിൽക്കുന്ന ഒരാളാണ്. ഏറ്റവും ഭംഗിയെന്ന് പരിപാടി ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു പടത്തിന്റെ പൂജക്ക് ഞാൻ ചാൻസ് വഹിക്കുന്ന ആളാണ്. ആദ്യ കാലങ്ങളിലൊക്കെ ചാൻസ് വഹിക്കാൻ പറ്റും പൂജക്ക് കയറാൻ വിചാരിച്ചില്ല. ഡയറക്ടേഴ്സിനെ കണ്ടിട്ട് ചാൻസ് വഹിക്കാൻ പറ്റുന്നത്. ഒരു ദിവസം പൂജ കേട്ടപ്പോ ഇതുപോലെ കസേരകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കസേര ഇരിക്കാത്തതാണ്, അന്നത്തെ പൊട്ടപ്പുതി കയറിയാണ് കസേര കയറിയിരുന്നത്. ഇതുപോലെ ഇരുന്നപ്പോ പൂജ തന്നാലപ്പോ ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഫ്രണ്ട്സും കുറെ ഇഷ്ടാതിഥികളൊക്കെ വന്ന് എന്നെ നൈസാക്കാൻ കസേരയെ പിടിച്ച് മാറ്റി. ഞാൻ ചപ്പിപ്പോയി എന്റെ പേക്കിലേക്ക് മാറ്റി. ഗിരീഷ് ഭാഷ കസേരന് മാറണം, പേക്കിൽ നിന്നാണെന്ന് പറയാം. തുടങ്ങി കസേര കാണാൻ ഭയങ്കര പേടിയാണ്, ആരെങ്കിലും പിടിച്ച് മാറ്റുമോ എന്നത് പേടി. ശരിക്കും ആ പേടി വിജയസാറിന്റെ തെരി എന്ന പടം റിലീസാകണമെന്നുള്ള തെരി റിലീസായ ശേഷം കേരളത്തിലെ യൂത്ത് അതായത് നിങ്ങൾ എന്നെ ഏറ്റവും ബാക്കിലെ കസേരയല്ല പ്രൊഡ്യൂസ് ചെയ്ത്, എന്നെ ഏറ്റവും മുമ്പിലെ കസേരയല്ല പ്രൊഡ്യൂസ് ചെയ്ത് വിളിച്ചത്. ഉദ്ഘാടനമായിട്ടും ഇഷ്ടാതിഥിയായിട്ട് വിളിക്കാൻ നേരത്ത് ആ കസേര ആറാം പറയില്ല, ആ കസേര വഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചെറിയ രീതിയിൽ പേടി കുറഞ്ഞു, എന്നെ അനുഭവിച്ച് മാറ്റില്ല. നിങ്ങളൊക്കെ ഒന്നാമത് കോളേജിലെ പ്രസന്താവുള്ളൂ, എന്റെ കോളേജിന്റെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പോണോ. 224-ാമത്തെ കോളേജാണ് ഞാൻ ശരിക്കും ഗസ്റ്റായിട്ടും ഉദ്ഘാടനമായിട്ടൊക്കെ വരുന്നത്. ഞങ്ങള് കൂലിപ്പണിക്കാരുടെ ഇടയിൽ നിന്നും ഞാൻ ഇന്ന് സിനിമ നടന്ന രീതിയിലല്ല നിങ്ങൾ പിടിക്കുന്നത്. സിനിമ നടന്ന വലിയ വലിയ ക്യാരക്ടറും വേഷങ്ങളോ എന്തൊക്കെ അവാർഡുകളോ അങ്ങനെയുള്ള ജനങ്ങളിൽ തന്നെ മനസ്സിൽ തുളച്ചു കാണാൻ വേണ്ടി വേഷങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു ഭാഗ്യമാണ്, യൂത്ത് ചെറിയ വേഷങ്ങളിലൂടെ ചെയ്തിട്ട് അത് യൂത്തിന് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും വലിയ വലിയ ആൾക്കാർക്കൊന്നും ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊന്നും എന്നെ അറിയാനൊന്നും പാടില്ല സിനിമ ആരാണ് യൂത്ത്. ശരിക്കും യൂത്തിന് സിനിമാനം മാത്രമുള്ള സ്റ്റാറ്റസ്റ്റിക്ക് യൂത്തിന് ഇഷ്ടപ്പെട്ട കേരളത്തിലെ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കൂട്ടായ ചർച്ച ചെയ്യൊക്കെ കോളേജിലൊക്കെ ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ കൂട്ടായ ചർച്ച ചെയ്യണം. ആ ചർച്ചയിൽ മിക്കവരും എൻ്റെ പേര് പറയും. അങ്ങനെ ഞാൻ എന്നെ ഗസ്റ്റായിട്ട് വരുന്നത് അവർക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്നത് യൂത്താണ്. ഞങ്ങളുടെ കൂലിപ്പണിക്കാരുടെ ഇടയിൽ നിന്ന് ഇത്തരം ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ ചുവട് വെച്ച് എന്നുള്ള രീതിയിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇനി വരുന്ന താഴേക്കടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിൽ മറ്റുള്ള ചെറിയ ഓട്ടോ ഡ്രൈവർമാരെ എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ വരാൻ പറ്റി. വലിയ രീതിയിലൊന്നും വരാൻ പറ്റില്ല. യൂത്തിന്റെ ഇടയിൽ പൈസ ഇല്ലെന്ന് മാത്രമുള്ളൂ, എന്റെ പൈസ വല്ല കോടികളൊക്കെ ചെറുപ്പം സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് യൂത്തിന് സപ്പോർട്ടുണ്ട്. യൂത്ത് നമ്മുടെ എവിടെ ചെന്നാലും യൂത്തിന് തിരിച്ചറിയുന്ന ഒരു ഇതാക്കേണ്ടത്. എല്ലാ യൂത്തിനും തിരിച്ചറിയില്ല, എന്നാലും ഒരു തിരിച്ചറിയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. അപ്പോ സന്തോഷമൊന്നുണ്ട് എനിക്ക്. ശരിക്കും ഈ ഒരു കോളേജില് ഇന്ന് എനിക്ക് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയുള്ള ഒരു നിലയിങ്ങനെ. കാരണം ബഹുമാനം കൊണ്ട് ഗോപാലസ്വാമിയും കേട്ടപ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഒരു മാനസികമായ ഒരു പേടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ വലിയ വാർത്തകളൊന്നും വരില്ല. ശരിക്കും പറഞ്ഞത് എന്നെ 224 കോളേജ് വിളിച്ചത് കോമഡിയാണ് ഞാൻ പറഞ്ഞത്. 224 കോളേജ് വിളിച്ചത് എന്നെ 40 കോളേജ് ഇംഗ്ലീഷ് മീഡിയം കോളേജ് വിളിച്ചത്. ഇംഗ്ലീഷ് മീഡിയം മാത്രം, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കോളേജ്. എന്നെ അവിടുന്ന് ഗസ്റ്റിനെ ആനയിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലീഷാണ് പറയുന്നത്. ഗസ്റ്റിനെ ആനയിക്കുന്നതും ഫിനീഷ് പാസ്റ്റിന്ന് ഇംഗ്ലീഷിൽ പറയും. എന്നെ ഇവിടെ കൂടെ ഇഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നു. സ്വാഗതം ചെയ്യാനത് ഫിനീഷ് പാസ്റ്റിൻ ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സീറ്റിന് ചാടിയിരിക്കും. എന്നെ
ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യാനോ അദ്ദേഹം ചാടിയിരുന്നു. ശരിക്കും എന്റെ ലൈഫിൽ ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. പത്താമത്തെ ഒറ്റനാളാണ് ശരിക്കും ഞാൻ എനിക്ക് കോമഡി ആയിട്ട് വന്നെങ്കിലും നിങ്ങൾ ലോകത്തിൽ പഠിച്ചു നിൽക്കണമെങ്കിലും തലയിലൂടെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. ടീം എനിക്ക് വിദ്യാഭ്യാസം കൂടെ ഉണ്ടാക്കി ഞാൻ പഠിച്ചേരാം. ശരിക്കും അപ്പൊ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടു എന്റെ ലൈഫ് എന്തെങ്കിലും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ സാധ്യതയല്ലേ. ഒരു വർണ്ണനയായിട്ട് ഞാൻ പറയാം, സിനിമാക്കാരുടെ ഭാഷക്കൊന്നൊരു വർണ്ണന. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ എന്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ എന്റെ ജീവിതവുമായി എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ജീവിതം ഭയങ്കര ദാരിദ്ര്യം നിന്ന ജീവിതമാണ്. ഇപ്പോഴും ആ രീതിയിൽ തന്നെ വലിയ ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പൊ കുറച്ച് ആൾക്കാരെ അറിയാൻ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്റെ വീട്ടില് ഞങ്ങളെ അപ്പനമ്മയ്ക്ക് നാല് മക്കളാണ്, മൂന്നാണ് ഒരു പെണ്ണും. അപ്പൊ പരീക്ഷ ഫാസ്റ്റിനേറ്റഡ് ഉള്ള എന്റെ അപ്പൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എന്റെ അമ്മച്ചി വീട് നിർക്കുന്ന ഒരാളാണ്. ശരിക്കും അന്ന് പത്ത് പാവപ്പെട്ട വീടാണെങ്കിലും പരീക്ഷ ഫാസ്റ്റിന്റെ വീടും പെടും. അന്ന് താമസിച്ച വീട്ടിൽ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നു, ഞാൻ അമ്മയും താമസിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് എന്റെ ചേട്ടൻ പഠിച്ച പാഠപുസ്തകങ്ങള് എന്റെ മറ്റേ ചേട്ടൻ പഠിക്കും, അത് കഴിഞ്ഞ് എന്റെ ചേച്ചി പഠിക്കും. എന്റെ കയ്യിൽ കാരണം മൂന്നും നാലും പാഠങ്ങൾ ഉണ്ടാവില്ല. മൂത്ത ചേട്ടൻ പഠിച്ചതിന് കുറെ ആൾക്കാർ കൈ വന്നുകൊണ്ട് പാഠപുസ്തകങ്ങളായിരുന്നു. ആ സമയത്ത് എന്റെ ചേട്ടൻ ഉപയോഗിച്ച യൂണിഫോമും ചേട്ടന്മാരെ ഉപയോഗിച്ച് മാറുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ എന്റെ 18 വയസ്സ് വരെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. ശരിക്കും എന്റെ വീട്ടിലൊക്കെ എന്റെ ചേട്ടന്മാരൊക്കെ വലിയ സ്കൂട്ടിനും 2 മാസം സ്കൂട്ടിനൊക്കെ കൺസെഷൻ മേഖലയിൽ ജോലി പോകണം. അത് 8-ലും 9-ലും 10-ലൊക്കെ പഠിക്കാനുണ്ട്. അവർ ബുക്ക് മേടിക്കാനും അവർക്ക് വസ്ത്രങ്ങൾ മേടിക്കാനും അവർക്ക് ബാഗ് മേടിക്കാനും സിനിമകൾ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പണിക്ക് പോകണം. എന്റെ ചേട്ടൻ പണിക്ക് പോകുന്നത് പോലെ മറ്റേ ചേട്ടനും പോയി. ഞാനും അത് പിന്തുടർന്നു 8-ാം ക്ലാസ് ടൈം. അപ്പോൾ എനിക്ക് ഹൈറ്റ് ഒക്കെ ഉള്ള ടൈമാണ്. ആ സമയത്ത് ഹൈറ്റ് ഉണ്ട്. ഞാൻ പണിക്ക് പോയി 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ വെച്ച് വലിയ സ്കൂളിൽ പണിക്ക് പോയി. 9-ാം ക്ലാസ്സിൽ വലിയ സ്കൂളിൽ വെച്ച് പഠിക്ക് പോയപ്പോൾ ഒത്തിരി പൈസ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ആ പൈസ കൂടുതൽ കിട്ടലാണ് എന്റെ വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലേക്ക് തോൽപ്പിച്ചത്. ഇവിടുത്തെ പിള്ളേരൊക്കെ വീട്ടിൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ പറയും അല്ലേ. അതുകൊണ്ട് പഠിക്കുന്നവരുണ്ട്. ഞാൻ പണി വീട്ടിൽ നിന്നല്ല, എനിക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, വീട്ടിലെ ദാരിദ്ര്യം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പണി പോയതാണ്. എന്റെ കൂടെ പഠിച്ച 65% ആൾക്കാരും SSLC ജയിച്ചും ഞാൻ 45% ആൾക്കാരും ഇതിൽ ഞാൻ പിന്നാലെ തോറ്റി, മാന്യമായിട്ട് തോറ്റി. എല്ലാവരും IT ഡിഗ്രിയൊക്കെ എടുത്തു, വലിയ വലിയ കോളേജിലൊക്കെ പഠിച്ചു. എന്റെ ഡിഗ്രി 8 മണി കണ്ടിലൂടെ പഠിക്കാൻ പോയത് സ്കൂൾ കാലഘട്ടത്തിൽ നാടകം കളിക്ക് പോകുന്നു. നാടകം കളിക്കുമ്പോൾ നായകനായിട്ട് നോക്കണമെന്ന് തന്നെ എനിക്ക് തോന്നില്ല. വലിയ നാടകമായിട്ട് നോക്കും, ഞാൻ പാട്ടനായിട്ടാണ് കൂടുതൽ ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ. കലാലയം ഭയങ്കര ഇഷ്ടമുണ്ടാണ്. ശരിക്കും 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൺസ്ട്രക്ഷൻ പഠിക്കുന്ന നേരത്തും അതിന്റെ കൂടെ ബോളിവുഡിന്റെ കൂടെ കൊണ്ടാണ് 18-ാം വയസ്സിൽ മിസ്റ്റർ എന്നാണോ കിട്ടിയത്, സബ് ജൂനിയർ മിസ്റ്റർ എന്നാണോ. സബ് ജൂനിയർ മിസ്റ്റർ എന്നാണെങ്കിപ്പോ ആഫ്രിക്കാണ് എനിക്ക് ആദ്യം സിനിമയിൽ അവസരം കിട്ടിയത്. ടിമ്മിലി സബ് ജൂനിയർ മിസ്റ്റർ എന്നാണോ, മിസ്റ്റർ എന്നാണെങ്കിൽ ഞാൻ പേരുടെ സിനിമയിൽ അവസരം ഉണ്ടെന്ന് പറയും. പാണ്ടിപ്പട എന്ന സിനിമയിൽ എന്നോട് ആഫ്രിക്കാട്ടി പറഞ്ഞ് 40 ദിവസത്തെ ലീവ് എടുത്ത് വന്നു. അപ്പൊ എന്റെ കുട്ടപ്പതിക്ക് ഞാൻ നാട്ടിൽ മുഴുവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞു. നാടുകൾ പാടാക്കി അങ്ങനെ 40 ദിവസം ഞാൻ ഉടുമ്പൽപേട്ടയിൽ പോയിട്ട് പാണ്ടിപ്പട അഭിനയിക്കാൻ വേണ്ടി പോയി. രാജപ്പി ദേവ സാറിന്റെ സഹായിയായിട്ട് മുണ്ടേ കൂടുതൽ അഭിനയിക്കും. എനിക്കറിയാമല്ലോ ഞാൻ വില്ലനെ വില്ലനാണെന്ന് പറഞ്ഞത്, എനിക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് സിനിമയിൽ. അങ്ങനെ ആദ്യമുള്ള ജീവൻ ജീവനുള്ള നമ്മൾ ദിലീപേട്ടനെയും പ്രകാശ് രാജിന്റെ അഭിനയാവിനെയും നമ്മുടെ രാജപ്പി ദേവ സാറിനൊക്കെ ലൈഫിൽ കാണുന്നവർ കൂടെ അഭിനയിച്ച് ഇടയ്ക്കൊരു ഡയലോഗ് കിട്ടി. ഡയലോഗ് കിട്ടിയപ്പോൾ ലാൻഡ് ഫോണാണ് സമയത്ത്, ലാൻഡ് ഫോണിൽ എന്റെ കൂട്ടുകാരൊക്കെ വെച്ചിട്ട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ആ സിനിമ റിലീസ് ആവുന്ന ദിവസം എന്റെ നാട്ടിൽ റിലീസ് ചെയ്യുന്നതാണ്. ദിലീപേട്ടനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരല്ല, 80% എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും എന്റെ ബന്ധുക്കാരൊക്കെ ഈ സിനിമ കാണാൻ, എന്നെ അത് കാണുമ്പോൾ കൈയിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ. ഇന്റർവ്യൂലായപ്പോ എന്നെ കാണിക്കുന്നില്ല പടത്തിലേക്ക്. ഇന്റർവ്യൂ തയ്യാറായപ്പോൾ എന്റെ കൂട്ടുകാരെ ചോദിച്ചു, നീ സിനിമയിൽ അഭിനയിക്കാമെന്നുള്ള ടൈൽസിന്റെ പണിക്ക് പോയതാണെന്ന് ചോദിച്ചു. തമിഴ്നാട്ടിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി. പക്ഷേ പണം തയ്യാറായി കുറച്ച് ഒരു സെക്കൻഡ് എന്തെങ്കിലും മിന്നിയെന്നൊക്കെ പറയാം. കുറ്റേ എന്ന് പറയുമ്പോൾ തന്നെ റിമോട്ട് ഉണ്ടെങ്കിൽ പോലും സ്റ്റേഡിയത്തിൽ കാണില്ല. ആ രീതിയിൽ എല്ലാ സീനുകളും കണ്ടു പോയി.
എല്ലാം വൈറ്റ് ഷോട്ടുകളായിരുന്നു, ഫോക്കസ് ഇല്ലാത്ത ഷോട്ടുകളായിരുന്നു. ഫസ്റ്റ് സിനിമ തന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടാണ്, ഒരു സെക്കൻഡ് എന്തെങ്കിലും മാത്രം ഉണ്ടായില്ല പടത്തിൽ. അന്ന് തുടങ്ങിയ കളിയാക്കാണ് ഞാൻ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഓരോ സിനിമ ചെയ്യുമ്പോഴും അന്നൊക്കെ ഏഷ്യാവാണ്, താടിയോടെ തെക്കോ കഞ്ചാവടിക്കും വന്നില്ല പ്രണയനൈരാശ്യം കളിയാക്കി. ശരിക്കും ആ കളിയാക്കലൊക്കെ ഞാൻ തിരിച്ചു കളിയാക്കുന്നില്ല. ഞാൻ എൻ്റെ എൻ്റെ പ്രവൃത്തി എനിക്ക് ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ടൈൽസ് പണിയും എൻ്റെ അമ്മയും ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലെത്തി ആ കളിയാക്കലേക്കും ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഒരു 100 കോടി പേർ കൂടുന്ന സദസ്സിൽ 30 പേരെങ്കിലും വിനീഷ് ബാസ്റ്റ്യൻ എന്ന ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നതിന് വേണ്ടി അങ്ങനെ കാത്തിരുന്നു. ക്ഷമ, ജീവിതത്തിൽ ഒരുപാട് ക്ഷമ ഉണ്ടാക്കി. അങ്ങനെ താടി വളർത്തിയത് കൊണ്ട് എന്നെ ആ ഒരു സിനിമയിലേക്ക് അറ്റിസാറ്. അപ്പൊ താടി വളർത്തിയത് കാരണം നാട്ടുകാർക്ക് കിട്ടിയാലും ഇഷ്ടമല്ല. അപ്പൊ താടി എങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. നാട്ടുകാർക്ക് എന്നെ കാണാനുള്ള ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അതൊന്നും അതിനകത്ത് ഓർക്കുന്നത് ഞാൻ എന്റെ തളർച്ചയൊക്കെ
ഒരാളാണ് എന്റെ ബാങ്ക് ബഞ്ചിന്. ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ബാങ്ക് ബഞ്ചിന്റെ അഞ്ചു പേരുടെ പേരിനെ ഓർക്കും സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ എന്റെ ആർച്ചിച്ചന്റെ പേര് ഓർക്കും, എന്റെ പ്രിൻസിപ്പലിന്റെ പേരൊക്കെ സ്വപ്നത്തിൽ ഓർക്കും. സ്വപ്നം കണ്ട് ഗ്രാമീണ ഇന്ത്യയിലെന്ത് ഞാൻ ഓർക്കില്ല. അത്രയും നോസ്റ്റാൾജി തരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കുറെ വർഷങ്ങളെയാണ് എന്ത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഓർക്കും വർഷങ്ങളെയാണ്. അത്രയും ഒരു ഇതുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് പാകം ചെയ്തവരാണ്. എനിക്ക് പഠിക്കാൻ പറ്റാത്ത വിഷമം എനിക്ക് ഇങ്ങനെ കോളേജിൽ വരുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു കൊച്ചിക്കാരനാണ്, ഒരു പാട്ട് രണ്ട് ലൈൻ പാടാം. പാട്ടുകാരനല്ല ഞാൻ പാടുമ്പോൾ പറയുന്നത് തോന്നുള്ളൂ. പ്രത്യേകിച്ച് അടോർഗോ പാടാൻ സാധനം നിൽക്കാനത്തേക്ക് ഒരു കൺസെർട്ടല്ല. ഞാൻ ഭയങ്കരമായിട്ടും അദ്ദേഹത്തിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും ഞാൻ ആളല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഇതെന്തോ ഇതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരിക്കലും ഞാൻ വിൽക്കാമോ വിൽക്കാമോ യോഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നാലും മച്ചാനെ മച്ചാനെ കേറിവാ കൊച്ചിയിലേക്ക് ഒന്ന് വേഗമാ കൊച്ചിക്കാരെ അടിപൊളിയാണ് കൊച്ചിയിലെ പിള്ളേരെ. ഇപ്പൊ പിള്ളേർക്ക് വിചാരമുണ്ട് താടിയും മുടിയിലെ ചെടികളാണ് പോലെ സംഭവം. അതൊക്കെ വെറുതെ എന്താ താടിയും മുടിയിലെ ചെടിയിലെ രൂപത്തിലൊന്നൊരു ഒരു കാര്യമില്ല, ഭംഗിയിലൊന്നൊരു കാര്യമില്ല. നല്ലൊരു മനസ്സുള്ള ആളെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സുള്ള ആളെ. നല്ല കൂട്ടുകാരുടെ നല്ല കൂട്ടുകാരുടെ കൂടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യമാണ് ചെറിയൊരു കാര്യം കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ പഠിക്കാൻ വേണ്ടി പോയത്, ക്യാമറ പഠിക്കാൻ വേണ്ടി പൈസ കിട്ടും ക്യാമറ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ചെന്നാൽ അദ്ദേഹത്തിന്റെ ആശ ലൈറ്റ് പിടിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇവരെ കൊണ്ട് ലൈറ്റ് മാത്രം പിടിപ്പിക്കുള്ളൂ. ഏത് കല്യാണത്തിൽ പോയാൽ എന്ത് വീഡിയോ ആണെങ്കിലും ഇവരെപ്പോഴും ലൈറ്റ് പിടിക്കൽ മാത്രമേ ഉള്ളൂ. ആ ക്യാമറ ഒന്ന് ഓണാക്കാനോ ആ ക്യാമറ തുടച്ചു നോക്കാനോ ആ ക്യാമറ ഇഷ്ടം പിടിക്കാനോ ഏത് കൊടുക്കില്ല. പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ജയിച്ച ബാച്ചിനെ അദ്ദേഹം വീട്ടിൽ മഹാരാജാസ് കോളേജിൽ പഠിച്ച അദ്ദേഹം അഞ്ച് സുഹൃത്തുക്കളോട് കൂടി ചേർന്ന് തോന്നുന്നൊരു ഫൈനിക്ക് അവിടെ സ്വന്തമായിട്ട് മേടിച്ചു. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഷോർട്ട് ഫിലിമ്, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ, വ്യത്യസ്തമായിട്ടുള്ള ഇത് നമ്മുടെ കല്യാണ ആൽബങ്ങൾ, സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇറക്കി പബ്ലിക്കിന് ഇഷ്ടപ്പെട്ട് വിൽക്കാറുണ്ട് അദ്ദേഹം. ആ ഒരു ക്യാമറ വെച്ചിന് ഒരു ഫൈനി ക്യാമറ വെച്ചിന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫതക്സ് പാസിൽ വെച്ചിട്ട് ചാപ്പ കുരിശ് പണം ഫൈനിക്കാൻ വേണ്ടി വിജയിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ വെച്ചാൽ ഒരു കലാകാരനും ചെറുതല്ല. ഇതുപോലത്തെ പള്ളിപ്പുറങ്ങളിലും സോപ്പുറങ്ങളിലും കോളേജിൻ്റെ പേരുകളിലൊക്കെ ഇതുപോലെ ക്യാമറയെ നോക്കി നടന്ന ഫോട്ടോസൊക്കെ എടുത്താണ് അറിയാൻ പറ്റാത്ത കുറെ കളിയാക്കാൻ കേട്ട ആൾക്കാരുടെ ലോകത്തിൽ ഏറ്റവും വലിയ ക്യാമറമാരും ഏറ്റവും വലിയ ഡയറക്ടർമാരൊക്കെ പേരെടുത്തില്ല. അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം പറയാറുണ്ടാവും. അപ്പോൾ ഈ ഒരു സന്തോഷത്തിലാണെങ്കിൽ അതൊക്കെ തുടരുക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരമൊരു വേദിയിൽ ലുലുമാളിൻ്റെ അവസ്ഥ ലൂസഫലി സാറിനൊക്കെ ആരെയും മനസ്സിലാവും ലൂസഫലി സാറാണ്. ചില കലാകാരന്മാരുടെ ലക്ഷങ്ങളും ലൂസഫലി സാറിൻ്റെ ലക്ഷങ്ങളും കോടികളൊക്കെ ആസ്തിയല്ല. ചില കലാകാരന്മാരുടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാറില്ല. നിങ്ങളെ പോലത്തെ യൂത്തിൻ്റെ മനസ്സിലുണ്ടാവും. അത് മതി ഞങ്ങളൊക്കെ ആ ഒരു സ്നേഹം മതി. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാനും ഓടിച്ച് ഞാൻ അവരെ ഉറപ്പിച്ച് ഞാനൊരു സ്പീച്ചിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ യൂത്തും വിജയ് സാറിൻ്റെ അമ്മമാണ് എനിക്ക് ഇത്തരം ഒരു ചെറിയൊരു ആൾക്കാരെ തിരിച്ചറിഞ്ഞത്. വിജയ് സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. തെരിയത പണത്തിൽ ഈ 20 ദിവസം അഭിനയിക്കാൻ വേണ്ടി പോയി. അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ 15 ദിവസം വിജയ് സാറിൻ്റെ കൂടെ സംസാരിക്കാനുള്ള അവസരം കിട്ടി, ഫുഡ് കഴിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ മലയാളികളാണെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ വിജയ് സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം പോകും. അത്ര പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥാനമാണ്.
എന്റെ നാട്ടില് ഇത്ര പേരില് ഒരു മണിച്ചേട്ടനോട് പറഞ്ഞാൽ എത്ര വലിയ പരിപാടി അവതരിപ്പിക്കുന്ന ആളായാലും മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിയാൽ ആ സ്റ്റേജിൽ കൂടെ ഒരു ഭയങ്കര എനർജി കിട്ടും. അദ്ദേഹത്തെ സുഹൃത്താണ് മണിച്ചേട്ടൻ, ഒരാളാണ് അദ്ദേഹത്തിന്റെ പടത്തിൽ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയ വേഷങ്ങളൊന്നും വന്നിട്ട കൂട്ടുകാരിക്ക് മാത്രമല്ല വേഷങ്ങളൊക്കെ കൊണ്ടായിട്ട് കുറെ ജീവനുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ചാവക്കുടിക്കാരൻ നാടൻ പാട്ടുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞിച്ചെറുപ്പത്തിലാണ് അദ്ദേഹത്തിനെ നോട്ട് ചെയ്യണത്. എന്റെ വീട്ടിൽ കറണ്ടില്ലാത്ത സമയമാണ്, എന്റെ വീട്ടിൽ കറണ്ടില്ല, ടി വി കാണുന്ന നാലഞ്ച് വീടിന്റെ അപ്പുറത്താണ്. ഞാൻ ടി വി കാണാൻ ചെന്ന വീട്ടില് ഒരു ദിവസം ടി സി ആണ് വന്നതാണ് ആ വീട്ടിലെ അങ്ങൾ. ആ വീട്ടിൽ വന്നപ്പോ അതിലൊരു വീഡിയോ കേസറ്റ് ഉണ്ടാകും ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ ഉണ്ട് കലാ പരിപാടി പരിഗണിക്കുന്ന ആൾക്കാരുടെ വീഡിയോ കേസറ്റ്. ആ വീഡിയോ കേസറ്റ് പ്ലേ ചെയ്തപ്പോഴാണ് എന്റെ ഏറ്റവും കൂടി ചെറുപ്പത്തിൽ കലാപം പഠിച്ചതിനെ മിമിക്രി കാണിക്കുന്ന അല്ലെങ്കിൽ ചിലാറിന്റെ ആനകളെ ശബ്ദം കാണിക്കുന്ന സ്കെച്ച് ആയിട്ടുള്ള ഉള്ള മണിച്ചന്ദ്രൻ കണ്ടത്. പിന്നീട് മണിച്ചന്ദ്രൻ കാണുന്നത് ഞങ്ങളുടെ അമ്പലപ്പുറം ഉത്സവം പറമ്പിൽ പ്രൊജക്ട് ഓഫീസിൽ കാണിക്കുന്ന കാലമാണ്. അന്ന് എന്റെ ഫാമിലി മുഴുവൻ വെളുപ്പിനെയാണ് ആ പടം കണ്ടത്. ഒരു 12 മണിക്ക് ശേഷം സല്ലാപ്പം എന്ന പടം കണ്ടപ്പോ അതിൽ കള്ളത്തേറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അഭിമുഖിക്കാരൻ സിനിമയിൽ വന്നേക്കുന്നു. അങ്ങനെ മണിച്ചേരന് ആ തങ്കവസ്ത്രം അപ്പനായിട്ട് പറഞ്ഞ് അതിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ ഫാനായി. പിന്നീട് അദ്ദേഹത്തിന്റെ നാടൻപാട്ട് ചേർക്കുന്നത് കേരളമാർ സാറിന്റെ റോജ എന്ന സിനിമ ഓഡിയൻസ് കയറുന്ന കാലത്ത് കേരളമാർ സാറിന്റെ ഓഡിയൻസിനോട് കിടപിടിക്കുന്ന രീതിയിൽ മണിച്ചേട്ടന്റെ ഓഡിയൻസ് ചിലവായ കാലമാണ്. പിന്നീട് അദ്ദേഹം അഭിനയിക്കാത്ത വേഷങ്ങളില്ല, ചെയ്യാത്ത ഭാഷകളില്ല, എല്ലാ വേഷങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ മേഖലയിലും കൂടെ സഞ്ചരിക്കാൻ പറ്റി എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിൽ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ സങ്കടമുള്ളൂ. ഒരു അവാർഡ് ലോക സിനിമാ ചരിത്രത്തിൽ ഒരു അണ്ണനെ ഇത്ര കൃത്യമായി ധരിച്ച് നടനുണ്ടായിട്ടില്ല. എന്താ ഫോണുമില്ല, അതാണ് അവരുടെ കലാപവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടന് സന്തോഷമാണെങ്കിൽ നമ്മുടെ മണിച്ചേട്ടൻ പാട്ടില്ല, ഒരു നാല് പേരാണെങ്കിലും വന്ന് പാടുന്നത്. ഞാൻ പാടി കഴിഞ്ഞാൽ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും കൊണ്ട് തന്നെയാണെങ്കിൽ ഒരാളോട് പാടിയ സന്തോഷം വരുവാണ്. അപ്പോ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകളായി മാറണമെന്ന് ആശംസിക്കുന്നു. ഈ ആശംസം ഉദ്ഘാടനം എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഈ കലാലയ യൂണിയൻ കലാലയ യൂണിയൻ